ಮಾತಲ್ಲ. ಅಯ್ಯೋ ಕಾಸಿಂ ಸಾಹೇಬ್, ഒരിരുന്നൂറിന്റെ കുറവുണ്ട്. അങ്ങനെ കുറെ ഇരുന്നൂറായ തന്നോളം കായി ആയി. എന്താടി മോളെ, സായിപ്പ് മുതലാളിക്ക് നിന്നെ ഒരു നോട്ടം. ഈ പരിപാടിയും തുടങ്ങിയോ? ഈ നേരത്തൊക്കെ കൊച്ചേട്ടനെ വീട്ടിൽ കാണാന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം. അത് പിന്നെ എന്റെ മേരിക്കുഞ്ഞിനെ കാണാൻ വേണ്ടി കൊച്ചേട്ടൊന്ന് ഒഴിവെടുത്തല്ലേ? ഓ, ഒഴിവെടുക്കുന്ന ആളെ കണ്ടില്ലേ? അതല്ല മോളെ, പൗലോ സാറും ഭാര്യയും കൂടെ കുരിശുമല കയറാൻ പോയിരിക്കുക. അപ്പൊ പിന്നെ ആ കൂട്ടത്തില് കൊച്ചേട്ടനും പോവായിരുന്നില്ലേ? നല്ല കാര്യായി. കുരിശുമലയുടെ താഴെ ചെല്ലുമ്പോ കർത്താവും മോളിയും നോക്കും. എന്നെ കാണുമ്പോ തന്നെ കർത്താവ് അവിടെ ഓടും. കൊച്ചേട്ടൻ പിന്നെ കുരിശുമലയുടെ താഴത്ത് നിന്ന് കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ എന്നൊക്കെ പറഞ്ഞു വരും. വർക്കിച്ചു വരണ്ടല്ലോ. കേശുവിന്റെ കടയെന്നപ്പോ അവിടെ ഇല്ല, പള്ളി ചെന്നപ്പോ അവിടെ ഇല്ല. ഇവിടെ ഇരിക്കണം. ഞാൻ പറയണത് ദൈവം ഉണ്ടെന്ന്. എന്തണ്ടർപ്പയ്യേ, ഇപ്പൊ എന്നിട്ട് കല്യാണം ആയില്ലേ? ഓ, അതൊക്കെ നടക്കുമ്പോ നടക്കും. വർക്കിച്ചിന് എന്ത് വഴിക്ക്? ആ പിന്നെ അർപ്പയ്യേ, നമ്മളെ വല്യറമ്പിലെ കുഞ്ഞച്ഛന്റെ മോളുടെ മനസ്സമ്മത, ഒരു 10-25 ബിരിയാണി ഉണ്ടാക്കണം. ചിക്കനാട്ടാ. എന്റെ കൂടെ ഉണ്ടായിരുന്ന ശീമോനാച്ചാ അവന്റെ അമ്മയുടെ ആണ്ടത്ര. ഒരു ഒരു കൈ സഹായത്തിന് അർപ്പയ്യ എന്റെ കൂടെ വന്നാ. അതിനിപ്പോ എന്താ, ഞാൻ വരാലോ. പക്ഷെ ഒരു കാര്യണ്ട്, 25 ബിരിയാണി എന്നുള്ളത് 30 ആൾക്കാക്കണം. അതിന് വർക്കച്ചന്റെ ചിത്രം കാണിക്കരുത്. അറിഞ്ഞില്ലേ പറഞ്ഞില്ല എന്ന് വേണ്ട. മേൽക്കുഞ്ഞ് കൊച്ചാട്ടം പോവട്ടെ. ഈ തീക്കൊക്കെ ഒന്നൊരു പുക ഉണ്ടപ്പോ. തീക്ക് പിന്നെ പുകയില്ലാണ്ട് പുകാറുണ്ടാവുക? എന്തൊക്കെ പറഞ്ഞു ചെവിയേ. വർക്കിച്ചോ, ഈ ബിരിയാണി കലക്കൂട്ടാ, നല്ല മണം വന്നിട്ടുണ്ട്. അതുപിന്നെ പറയണ്ട, ഈ തൃശ്ശൂരിലെ വർക്കിച്ചിന്റെ ബിരിയാണി എന്ന് പറഞ്ഞ ഒരു 1.5 ബിരിയാണി തന്നെയാ. പിന്നെ കേട്ടിട്ടുണ്ട്, സബോളക്ക് വേദനിക്കൊന്നുമില്ല. സബോളക്ക് വേദനിക്കില്ല, പക്ഷെ എനിക്ക് വേദനിക്കും. ഇത് കണ്ട, പണിക്ക് വെച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ. ഇവിടെ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, എവിടെ അത്? എങ്ങോട്ട് പോയത്? ഇങ്ങോട്ട് വന്നേ, ഇതൊക്കെ കൂട്ടി കഴിക്കിച്ച് പയ്യേ. അടി പിടിക്കാൻ നോക്കട്ടാ. ആരടി പിടിക്കാൻ? അടി പിടിക്കൂന്നേ. എന്തായാലും നിന്റെ അടി പിടിക്കാൻ പോണില്ല. പണ്ടൊക്കെ സദ്യയായിരുന്നു, ഇപ്പൊ മിണ്ടിയ ബിരിയാണിയാ തന്നെ. പയ്യേ, ആളുകളൊക്കെ വന്നു തുടങ്ങിയിടാ. ഞാൻ ഒന്ന് മേക്കഴിഞ്ഞിട്ട് മാറിയിട്ട് വരാം. ആളുകൾ വരുമ്പോ വിളമ്പി കൊടുക്കണ്ടല്ലേ? കൊഴപ്പില്ല, വർക്കിച്ച് പോയിട്ട് വാ. ഞാൻ ഇവിടെ ഇല്ലേ. ഇവിടെ ഇവിടെ കിടന്ന് ഉറങ്ങല്ലേ കേട്ടാ. വല്ല പട്ടിമൂച്ച് കയറാണ്ട് പോയിക്കോ. വന്നേ. ഞാൻ ഇവിടെ ഉള്ളപ്പോ ഏത് പട്ടിപൂച്ച് പോയതന്നെ വർക്കിച്ച. ആ ജോണിക്കുട്ടി, നീ നേരത്തെ എത്തിയോ? ഇപ്പൊ എത്തിയുള്ളൂ. വർക്കിച്ചോ, ബിരിയാണി കാലയോ? ബിരിയാണി അപ്പഴേ റെഡിയല്ലേ, എടുക്കാല്ലേ. ഡർപ്പയ്യേ റെഡിയല്ലേ? ഡർപ്പയ്യേ സാധനങ്ങളൊക്കെ എടുത്തോ. ആ എന്നോട് തന്നെ ഈ ചതി ചെയ്തില്ലടാ.
നിങ്ങൾ ആഹാരം തന്നില്ല, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലായിരുന്നു, കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. ലഡു, പഴം, കുഴലപ്പം, അച്ചപ്പം, ജിലേബി, അയ്യോ. ഷാപ്പിലാണ് ജോലിയെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. പയ്യനോട് തുള്ളി പോലും കഴിക്കത്തില്ല. പിന്നെ മേരിക്കുഞ്ഞിന്റെ കാര്യമാണെങ്കിൽ രാവിലെ തന്നെ പള്ളിയിലാ, പിന്നെ പത്താം ക്ലാസ് പഠിത്തമുണ്ടേ അതുപോലെ. എന്നാ പിന്നെ കുട്ടിയെ വിളിക്കാം. വിളിക്കാം വിളിക്കാം, മേരിക്കുഞ്ഞെ വിളിക്കാം. മേരിക്കുഞ്ഞ മീൻ കച്ചവടം ആയിരുന്നു ഇതിനു മുമ്പേ. വരുന്നുണ്ട് വരുന്നുണ്ട്, ചായയും വരുന്നുണ്ട്, മേരിക്കുഞ്ഞും വരുന്നുണ്ട്. നോക്ക് നോക്ക്, ഇനി കണ്ടില്ല എന്ന് പറയുന്നത് എന്നെയെല്ലാം അവിടെ. എന്നാ പിന്നെ കാര്യങ്ങളായി കിടക്കാല്ലേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലേ. അതല്ല, കൊറേ ഇരുന്നാലുണ്ടല്ലോ എന്ന്. എന്താ മേരിക്കുഞ്ഞ വിശേഷം? നിറയെ പലഹാരങ്ങളുണ്ടല്ലോ. ശാന്തനെ അമ്പിയനെ മാത്രം കൊണ്ടാടുന്ന മതിയടാ. നല്ല എരിവും പുള്ളിയുള്ള കൊച്ചു ദ്രീസൊക്കെ ഇവിടെ ഉള്ളപ്പോ നമ്മള് കൊക്കിലോ അങ്ങനെ കൊത്താറല്ലോ. സീസണിനുള്ളത് സീസണിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. സീസണിനാണോ ദൈവത്തിനാണോ ഞാനൊന്ന് നോക്കട്ടെ. മുതലാളിക്കുള്ളത് മുതലാളിക്ക് തന്നെയാണ്. ആർക്ക് വേണ്ടിയടി ഈ മാതക ശരീരം ഇങ്ങനെ കെട്ടിപ്പോഞ്ഞ് നടക്കണേ? നിന്നെ എനിക്ക് ഇഷ്ടമാ. എന്താ വേണ്ട വെച്ചാ പറഞ്ഞാ മതി. പണമാ പൊന്ന എന്തു വേണേലും. കാക്കാശിനും അടിക്കു തഴിക്കുന്ന ഒരുപാട് പേരെ നീ കണ്ടിട്ടുണ്ടാവും. ആ കളി ത്രേസിയോട് വേണ്ട. ആർക്കാ കിട്ടിയ? സീസറിനോ അതോ മുതലാളിക്കോ? നിന്റെ തമ്പക്ക്. നിന്റെ ഈ വെടികൊണ്ട മതിയെ പോലെ ഓടുന്നു. എന്തുട്രാ ചാവാൻ ഇത്ര തീർത്തിയേ? അതെടാ ചാവാൻ തയ്യാറായിട്ടാണ് അർപ്പായി വന്നിട്ടത്. ഇറങ്ങി മാറി. Oh!